2017 ഒരു എൽ ക്ലാസിക്കോ മത്സരത്തിൽ അവസാന നിമിഷത്തിൽ ഗോൾ നേടിയ ലയണൽ മെസ്സി തൻ്റെ ഷർട്ട് ഊരി ഒരു സെലിബ്രേഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം അതേ വർഷത്തിൽ മറ്റൊരു പോരാട്ടം വരുന്നു. അതെ, ബാഴ്സലോണയും റിയൽ മാഡ്രിഡും ഏറ്റുമുട്ടുന്ന എൽ ക്ലാസിക്കോ മത്സരം. അതെ, തീർത്തും ഫുട്ബോൾ പ്രേമികളെ ഒന്നടക്കം ആവേശപ്പെടുത്തുന്ന ആ ഒരു എൽ ക്ലാസിക്കോ പോരാട്ടത്തിന് വേണ്ടി റിയൽ മാഡ്രിഡിൻ്റെ നായകനായ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഇറങ്ങുമ്പോൾ ഒരു പ്രതികാരത്തിന് തന്നെയായിരുന്നു അയാൾ കളിക്കാൻ ഇറങ്ങിയിരുന്നത്. ആ ഒരു മത്സരത്തിന് വേണ്ടി ബാഴ്സലോണ വരുമ്പോൾ അവരുടെ സ്ക്വാഡ് ഇങ്ങനെയായിരുന്നു: ഗോൾ കീപ്പർ ടെസ്റ്റിഗൻ, ഡിഫൻസിൽ വിദാൽ, പിക്കെ, യുമിറ്റിഡി, ജോർദി ആൽബ, മധ്യനിരയിൽ ഇനിയസ്റ്റ, റാക്കിട്ടിച്ച്, സെർജിയോ ബുസ്കിറ്റ്സ്, ഫോർവേഡിൽ സുവാരസും ലയണൽ മെസ്സിയും. അതെ, തീർത്തും വലിയ മികച്ചൊരു ടീമുമായി അവർ വരുമ്പോൾ റിയൽ മാഡ്രിഡ് അങ്ങനെ അവർക്ക് മുൻപിൽ മോശമല്ലായിരുന്നു. ബെൻസിമയും ഗാരറ്റ് ബെയ്ലിയും ഇസ്കോയും ടോണി ക്രൂസും കാസിമിറോയും സെർജിയോ റാമോസും മാർസലോ വിയാറയും വെരാനയും കവഹാളും കൈലർ നവാസും എല്ലാം അടങ്ങുന്ന ഒരു വമ്പൻ നിരയുമായി അവരും വരുന്നു. ബാഴ്സലോണയുടെ ടച്ചോടെയാണ് കളി ആരംഭിക്കുന്നത്. കളി ആരംഭിച്ച ആദ്യം തന്നെ ഇവിടെ ബാഴ്സലോണ താരത്തിൻ്റെ മിസ് മുതലാക്കിക്കൊണ്ട് റിയൽ മാഡ്രിഡ് താരം ഒരു ഷോട്ട് എടുക്കുന്നത് കാണാം. പക്ഷേ അത് ടെസ്റ്റിക്ക് തന്നെ കൈപ്പിടിയിൽ ഒതുക്കുന്നു. അതിനുശേഷം ഇവിടെ ബാഴ്സലോണയുടെ ഒരു മുന്നേറ്റമൊക്കെ നമുക്ക് കാണാമെങ്കിലും അതിലൂടെയൊന്നും ആർക്ക് ഗോൾ അടിക്കാൻ സാധിക്കുന്നില്ല. അതെ, മികച്ചൊരു മുന്നേറ്റം ഇവിടെ ബാഴ്സലോണയുടേത് കാണാം. സുവാരസിലേക്ക് ഒരു ലോങ് ബോൾ വരുന്നു. സുവാരസിൻ്റെ മികച്ച ഷോട്ട്, പക്ഷേ നവാസ് എന്ന ഗോൾ കീപ്പർ മികച്ച രീതിയിൽ തന്നെ അത് തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കുന്നു. ഇവിടെ ഡാനി ആൽവേസിൽ നിന്നും മികച്ചൊരു മുന്നേറ്റം നമുക്ക് കാണാം. പക്ഷേ റിയൽ മാഡ്രിഡിൻ്റെ ഡിഫൻഡർമാർ അവിടെയെല്ലാം തളരാതെ നിൽക്കുന്നു. ഇവിടെ ഇസ്കോ ബോളുമായി വരുന്നു. ഇസ്കോയിൽ നിന്നും മികച്ചൊരു ഷോട്ട്, പക്ഷേ അതൊരു ഇഞ്ച് വ്യത്യാസത്തിൽ പോസ്റ്റിൻ്റെ വെളിയിലേക്ക് പോകുന്നു. അതിനുശേഷം ഇവിടെ കസിമിറോ ലയണൽ മെസ്സിയെ ഫോൾ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ കസിമിറോക്ക് ഒരു യെല്ലോ കാർഡും കിട്ടുന്നു. അതെ, ഫ്രീ കിക്ക് ഫ്രം ബാഴ്സലോണ. അതെ, ലയണൽ മെസ്സി തന്നെയാണ് കിക്ക് എടുക്കുന്നത്. ലയണൽ മെസ്സിയുടെ കാലിൽ നിന്നും മികച്ചൊരു ഷോട്ട്, പക്ഷേ നിർഭാഗ്യമെന്നോണം ഒരു ഇഞ്ച് വ്യത്യാസത്തിൽ അത് പോസ്റ്റിന് വെളിയിലേക്ക് പോകുന്നു. അതിനുശേഷം ഇവിടെ റിയൽ മാഡ്രിഡിൻ്റെ ഒരു മുന്നേറ്റം നമുക്ക് കാണാം. പക്ഷേ അതൊന്നും അവർക്ക് ഗോൾ അടിക്കാൻ സാധിക്കുന്നില്ല. ഇവിടെ ബാഴ്സലോണക്ക് അനുകൂലമായി ഒരു കോർണർ ലഭിക്കുന്നു, പക്ഷേ അതും ഒരു ഔട്ട് കിക്കിലാണ് കലാശിക്കുന്നത്. ഇവിടെ ഇസ്കോയിൽ നിന്നും ഒരു പാസ് ബെൻസിമയെ തേടിക്കൊണ്ട്, പക്ഷേ ബാഴ്സലോണ ഡിഫൻഡർ മികച്ച രീതിയിൽ തന്നെ അത് ക്ലിയർ ചെയ്യുന്നു. ഇവിടെ റിയൽ മാഡ്രിഡിൻ്റെ താരത്തിന് പന്ത് കിട്ടുന്നു. കസിമിറോയുടെ മികച്ചൊരു ലോങ് റേഞ്ചർ, എന്നാൽ ടെസ്റ്റിഗൻ എന്ന ഗോൾ കീപ്പർ അതും വളരെ സിമ്പിളായി തന്നെ തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കുന്നു. അങ്ങനെ വീണ്ടും ഇരു ടീമുകളും മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കുന്നു. ഇവിടെ ബാഴ്സലോണയുടെ മികച്ചൊരു സുവർണ അവസരം നമുക്ക് കാണാം, പക്ഷേ അതിലൂടെയൊന്നും അവർക്ക് ഗോൾ അടിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ വീണ്ടും ഇരു ടീമുകളും വാശിയോടെയും ആവേശത്തോടെയും കളിക്കുന്ന ആ മത്സരം വീണ്ടും പുനരാരംഭിക്കുന്നു. ഇവിടെ ഇസ്കോ ബോളുമായി വരുന്നു. ഇസ്കോയിൽ നിന്നും ഒരു പാസ് ഗാരറ്റ് ബെയ്ലിനെ തേടിക്കൊണ്ട്, ഗാരറ്റ് ബെയ്ലിൻ്റെ ഒരു വൺ ടച്ച് ഷോട്ട്, പക്ഷേ ടെസ്റ്റിഗൻ എന്ന ഗോൾ കീപ്പർ അവിടെയും തളരാതെ തന്നെ അത് സേവ് ചെയ്ത് ഒഴിവാക്കുന്നു. വീണ്ടും നമ്മൾ കാണുന്നത് ബാഴ്സലോണയുടെ ഒരു കൗണ്ടർ അറ്റാക്ക് ആണെങ്കിൽ പോലും റിയൽ മാഡ്രിഡിൻ്റെ ഡിഫൻഡർമാർ എല്ലാവരും അവിടെയൊന്നും തളരാതെ തന്നെ അതിനെയെല്ലാം തടഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ ലയണൽ മെസ്സിയും സെർജിയോ ബുസ്കിറ്റ്സും കൂടി അവിടെ കസിമിറോയെ ഫോൾ ചെയ്യുന്നത് കാണാം. അതെ, സെർജിയോ ബുസ്കിറ്റ്സിന് ഒരു യെല്ലോ കാർഡും കിട്ടുന്നു. വീണ്ടും ആവേശം വാശിയുമായ കളി പുനരാരംഭിക്കുന്നു. ഇവിടെ റിയൽ മാഡ്രിഡിൻ്റെ മുന്നേറ്റമാണ്. റിയൽ മാഡ്രിഡ് താരത്തിൽ നിന്നും ഒരു ക്രോസ് വരുന്നു. അത് ബെയ്ലി ഒരു ഹെഡ് ചെയ്യുന്നുണ്ടെങ്കിലും പോസ്റ്റിൻ്റെ വെളിയിലേക്കാണ് അത് പോകുന്നത്. അങ്ങനെ ആദ്യ പകുതി അവസാനിക്കുന്നു. രണ്ടാം പകുതി വാശിയോടെ റിയൽ മാഡ്രിഡിൻ്റെ ടച്ചോടെയാണ് കളി ആരംഭിക്കുന്നത്. അതെ, ഇവിടെ മാസ്വെല്ലിൽ നിന്നും ഒരു ക്രോസ് വരുന്നു. അതെ, അത് ഡിഫൻഡ് ചെയ്യാൻ നോക്കിയ ബാഴ്സലോണ ഡിഫൻഡറായ പിക്കിയുടെ കാലിൽ തട്ടി അവിടെ ഒരു സെൽഫ് ഗോൾ പിറക്കുന്നു. അതെ, ഫുട്ബോൾ പ്രേമികളെ ഒന്നടക്കം ആവേശപ്പെടുത്തിക്കൊണ്ട് ഇതാ ബാഴ്സലോണക്കെതിരെ റിയൽ മാഡ്രിഡ് ആദ്യ ഗോൾ നേടിയിരിക്കുന്നു. റിയൽ മാഡ്രിഡ് 1 ബാഴ്സലോണ 0. അതിനുശേഷം വീണ്ടും റിയൽ മാഡ്രിഡിൻ്റെ മുന്നേറ്റം തന്നെയാണ് നമ്മൾ കാണുന്നത്. അതെ, ബെൻസിമ ബോളുമായി വന്നൊരു ക്രോസ് നൽകാനുള്ള ശ്രമം, പക്ഷേ ബാഴ്സലോണ ഡിഫൻഡർമാർ അവിടെ തള്ളരാതെ നിൽക്കുന്നു. അതിനുശേഷം ഇവിടെ ബാഴ്സലോണക്ക് ഒരു സുവർണ അവസരം തന്നെയാണ് ലഭിക്കുന്നത്, പക്ഷേ അതിലൂടെ അവർക്ക് ഗോളടിക്കാൻ സാധിക്കുന്നില്ല. ഒരു നിമിഷത്തേക്ക് റിയൽ മാഡ്രിഡ് ആരാധകരെല്ലാവരും ഒന്ന് പകച്ചുപോയി. അത്രക്കും മികച്ചൊരു അവസരമായിരുന്നു അവിടെ ബാഴ്സലോണക്ക് തുറന്നു കിട്ടിയിരുന്നത്. അതിനുശേഷം ഇവിടെ റിയൽ മാഡ്രിഡിൻ്റെ താരം
ബോളുമായി വന്ന് ഒരു പാസ് നിൽക്കുന്നു. കവാളിലേക്കാണ് ആ പാസ് കിട്ടുന്നത്. കവാളിൻ്റെ ഒരു വൺ ടച്ച് ഷോട്ട്. എന്നാൽ ഇവിടെ വീണ്ടും ബാഴ്സലോണ ഡിഫൻഡർമാർ തളരാതെ തന്നെ അതിനെയും തടഞ്ഞിടുന്നു. ഇവിടെ ബാഴ്സലോണക്ക് അനുകൂലമായ ഒരു കോർണറാണ് സുവാരസിൻ്റെ മികച്ചൊരു കിക്ക്. പക്ഷേ കൈലർ നവാസ് അതും സേവ് ചെയ്ത് ഒഴിവാക്കുന്നു. അപ്പോഴേക്കും മത്സരം അതിൻ്റെ ഏറ്റവും വലിയ ആവേശഘട്ടങ്ങളിലോട്ട് കടന്നിരുന്നു. ഇവിടെ സുവാരസ് ഒരു ഗോൾ നേടുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും അവിടെ ഒരു ഓഫ് സൈഡ് വിസിൽ മുഴങ്ങുന്നു. ഇവിടെ വീണ്ടും നമ്മൾ കാണുന്നത് റിയൽ മാഡ്രിഡിൻ്റെ മുന്നേറ്റം തന്നെയാണ്. മാസിലോ ബോളുമായി വരുന്നു. മാസിലോയുടെ ഒരു ഷോട്ട്, പക്ഷേ അതൊന്നും അയാൾക്ക് ഗോളടിക്കാൻ സാധിക്കുന്നില്ല. തൊട്ടപ്പുറത്ത് ബാഴ്സലോണയുടെ മികച്ചൊരു മുന്നേറ്റം കണ്ടെങ്കിലും റിയൽ മാഡ്രിഡിൻ്റെ ഡിഫൻഡറായ മാസിലോ അത് തടഞ്ഞിടുന്നു. വീണ്ടും വീണ്ടും ബാഴ്സലോണയുടെ മുന്നേറ്റം തന്നെയാണ്. ഇവിടെ സുവാരസിൽ നിന്നും ഒരു പാസ് വരുന്നു. പക്ഷേ വരാനായി മികച്ച രീതിയിൽ തന്നെ അത് ക്ലിയർ ചെയ്ത് ഒഴിവാക്കുന്നു. വീണ്ടും ബാഴ്സലോണയുടെ മുന്നേറ്റം തന്നെയാണ് നമ്മൾ കാണുന്നതെങ്കിലും റിയൽ മാഡ്രിഡിൻ്റെ ഡിഫൻഡർമാർ അവിടെയെല്ലാം തളരാതെ തന്നെ നിൽക്കുന്നു. ഇവിടെ റിയൽ മാഡ്രിഡിൻ്റെ താരത്തിൽ നിന്നും ഒരു ക്രോസ് വരുന്നു. പക്ഷേ അതൊന്നും ലക്ഷ്യത്തേക്ക് എത്തിക്കാൻ അവർക്ക് കഴിയുന്നില്ല. മികച്ചൊരു മുന്നേറ്റം തന്നെയായിരുന്നു അവിടെ നമ്മൾ കണ്ടിരുന്നത്. അതെ, ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ മികച്ചൊരു ബൈസൈക്കിൾ ഡ്രൈവും. അതിനുശേഷം ഇവിടെ വീണ്ടും റിയൽ മാഡ്രിഡിൻ്റെ മുന്നേറ്റമാണ്. ക്രിസ്റ്റ്യാനോയെ തേടിക്കൊണ്ട് ഒരു ത്രൂ ബോൾ വരുന്നു. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഒരു വൺ ടച്ച് ഷോട്ടിൽ അത് ഗോളടിക്കുന്നു. പക്ഷേ അതും അവസാനിക്കുന്നത് ഒരു ഓഫ് സൈഡ് കിക്കിൽ തന്നെയാണ്. അതിനുശേഷം വീണ്ടും നമുക്ക് ബാഴ്സലോണയുടെ ഒരു മികച്ച മുന്നേറ്റം കാണാം. പക്ഷേ അതിലൂടെയൊന്നും അവർക്ക് ഗോളടിക്കാൻ സാധിക്കുന്നില്ല. ഇവിടെ മറ്റൊരു ബാഴ്സലോണയുടെ സുവർണ അവസരം. സെർജിയോ ബുസ്കറ്റ്സിന് മികച്ചൊരു അവസരം ലഭിച്ചെങ്കിലും അയാളെടുത്ത ഷോട്ട് പോസ്റ്റിൻ്റെ വെളിയിലേക്ക് പോകുന്നു. ഇവിടെ ലയണൽ മെസ്സിയുടെ മികച്ചൊരു ലോങ് റേഞ്ചർ കണ്ടെങ്കിലും കൈലർ നവാസ് അത് സേവ് ചെയ്ത് ഒഴിവാക്കുന്നു. തൊട്ടടുത്ത നിമിഷത്തിൽ വീണ്ടും ബാഴ്സലോണയുടെ മുന്നേറ്റം. അതെ, ആദ്യം ഒരു ഷോട്ട് ലയണൽ മെസ്സി എടുക്കുന്നുണ്ട്. എന്നാൽ ആ ഷോട്ട് റിയൽ മാഡ്രിഡ് ഡിഫൻഡറിൻ്റെ കാലിൽ തട്ടിക്കൊണ്ട് പോസ്റ്റിലേക്ക് വളരെ സ്ലോ ആയി വരുന്നു. അത് സുവാരസ് എടുക്കാൻ ചെന്നെങ്കിലും റിയൽ മാഡ്രിഡിൻ്റെ ഗോൾ കീപ്പറായ കൈലർ നവാസ് അയാളെ തടഞ്ഞിരുന്നു. അവിടെ ഒരു ഫൗൾ ഉണ്ട് എന്ന പേരിൽ ഒരു പെനാൾട്ടി കൂടി ബാഴ്സലോണ താരങ്ങൾ അപ്പീൽ ചെയ്യുന്നു. ഒരു പെനാൾട്ടി ബാഴ്സലോണയ്ക്ക് ലഭിക്കുന്നു. കിക്ക് എടുക്കുന്നത് ലയണൽ മെസ്സി തന്നെയാണ്. ലയണൽ മെസ്സിയുടെ മികച്ചൊരു കിക്ക്. അയാൾ അത് ഗോളടിച്ചിരിക്കുന്നു. ഒരു ഗോളിന് പിന്നിൽ നിന്ന് ബാഴ്സലോണ ഇതാ ഒരു ഗോളടിച്ച് ആ മത്സരത്തിലോട്ട് തിരികെ വന്നിരിക്കുന്നു. അതിനുശേഷം വേണ്ടി നമുക്ക് ബാഴ്സലോണയുടെ മറ്റൊരു മുന്നേറ്റം കാണാമെങ്കിലും അതിലൂടെയൊന്നും അവർക്ക് ഗോളടിക്കാൻ സാധിക്കുന്നില്ല. അതെ, മികച്ചൊരു അവസരമാണ് ബാഴ്സലോണക്ക് അവിടെ തുറന്നു കിട്ടിയിരുന്നത്. അതിനുശേഷം വേണ്ടി റിയൽ മാഡ്രിഡിൻ്റെ മുന്നേറ്റം. റിയൽ മാഡ്രിഡിൻ്റെ താരത്തിൽ നിന്നും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ തേടിക്കൊണ്ട് ഒരു ത്രൂ ബോൾ വരുന്നു. ഒരു കൗണ്ടർ അറ്റാക്ക് ആയിരുന്നു റിയൽ മാഡ്രിഡിൻ്റേത്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആ പന്തെടുക്കുന്നു. അതെ, ഈ തൻ്റെ മുൻപിൽ ബാഴ്സലോണ ഡിഫൻഡറായ പിക്കിയാണ്. പിക്കിയെ ഒരൊറ്റ മൂമെൻറ്റിൽ തളർത്തിയിട്ടുകൊണ്ട് മികച്ചൊരു ഷോട്ട് ക്രിസ്റ്റ്യാനോ എടുക്കുന്നു. അതെ, ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ കാലിൽ നിന്നും ഒരു മിസൈൽ തന്നെയായിരുന്നു അവിടെ നിന്ന് പിറന്നിരുന്നത്. അത് ഗോൾ വലയെ ചുംബിപ്പിക്കുന്നു. അതെ, ഫുട്ബോൾ പ്രേമികളെ ഒന്നടക്കം രോമാഞ്ചപ്പെടുത്തിക്കൊണ്ടിതാ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആ മത്സരത്തിൽ ഗോൾ നേടിയിരിക്കുന്നു. എന്നിട്ട് തൻ്റെ പ്രതികാരം തീർത്ത അയാൾ തൻ്റെ ഷോർട്ടൂരി ആ സെലിബ്രേഷനും കാണിക്കുന്നു. ആ നിമിഷത്തിൽ കിട്ടിയ ആ ഒരു രോമാഞ്ചമൊന്നും വേറെ ഒരു നിമിഷത്തിലും ഒരു ഫുട്ബോൾ പ്രേമിക്കും ലഭിക്കാൻ പോകുന്നില്ലായിരുന്നു. അതിനുശേഷം വീണ്ടും കളി പുനരാരംഭിക്കുന്നു. ഇവിടെ റിയൽ മാഡ്രിഡിന് മികച്ചൊരു അവസരം കിട്ടുന്നു. അതിനുശേഷം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്ക് ഒരു റെഡ് കാർഡ് കിട്ടുന്നതും നമുക്ക് കാണാം. അതെ, റിയൽ മാഡ്രിഡ് വീണ്ടും 10 താരങ്ങളായി ചുരുങ്ങിയിരിക്കുന്നു. ഇവിടെ റിയൽ മാഡ്രിഡിൻ്റെ മുന്നേറ്റമാണ്. റിയൽ മാഡ്രിഡിൻ്റെ താരമായ അസെൻസിയോ ബോളുമായി വന്ന് മികച്ചൊരു ഷോട്ട് എടുക്കുന്നു. അതെ അതെ, റിയൽ മാഡ്രിഡിൻ്റെ ആ മത്സരത്തിലെ 3-ാമത്തെ ഗോളും നേടിയിരിക്കുന്നു. അതെ, റിയൽ മാഡ്രിഡ് 3-1 ആവേശപ്പെടുത്തിയ ആ ഒരു എൽ ക്ലാസിക്കോ മത്സരത്തിൽ ഇതാ റിയൽ മാഡ്രിഡ് വിജയം കൈവരിച്ചിരിക്കുന്നു 3-1 എന്ന സ്കോറിൽ. അതെ, ആ മത്സരത്തിലെ വിജയത്തേക്കാൾ ഫുട്ബോൾ പ്രേമികൾക്ക് ആവേശം നൽകിയിരുന്നത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ പ്രതികാരമായിരുന്നു.